അടിപൊളിയാട്ടോ, രക്ഷയില്ല. അപ്പാണെങ്കിലും അതിനെക്കാട്ടി സൂപ്പർ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷാക്കിർ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഫുൾ ഡേ വ്ലോഗ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഗുഡ് മോർണിംഗ് ഇജിക്കുട്ടൻ, ഇജിക്കുട്ടൻ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. തൈര്, ബിരിയാണി മസാല, രാഗി പൗഡർ, പൊതീന, പിന്നെ എന്താ കരിവേപ്പില. അപ്പൊ ഞാനും പോയിട്ട് വരാം. അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, കളിക്കണം. അതിപ്പോ എന്താ പറയുക, പുറത്തെല്ലാം വെയിലേക്കാണ്. അവിടെ അങ്ങോട്ട് തിരിച്ചിരിക്കും. ജീനോടെ കുക്കിങ്ങിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയാണ്. ഒന്നെന്ത് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകും നമ്മള്. അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ കാണാം. ആദ്യം ഞാൻ ലുലു പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിത്തരാം. അവർ രണ്ടുപേരും പോയ ഉടനെ തന്നെ ഞാൻ റൂമൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു വാരി തുടച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടു. നല്ല കുട്ടയെ പോയി പോന്നു അല്ലേ. ചെറിയ കുട്ടികളെ കണ്ടിട്ട് അയിന്റെ കടുത്ത് ചാടെ വരും. സാധനങ്ങളൊക്കെ വാങ്ങി കിട്ടാ ജീന, തുടങ്ങില്ല. നമുക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചോണ്ട്, ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ ജീന പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അപ്പം ആദ്യം തന്നെ ചെമ്മീൻ അല്ലേ, ചെമ്മീൻ ഒന്ന് വറുത്തെടുക്ക. അപ്പൊ ചെമ്മീൻ പൊരിച്ച എണ്ണയിൽ ഇട്ടാണ്ടാണ് അല്ലേ, എണ്ണ ഓയിൽ എണ്ണ ഓയിലിട്ടാണ്ട് നമ്മളെ ഉള്ളിലേക്ക് ഒന്ന് വറുത്തെടുക്ക. ഫസ്റ്റ് സ്റ്റെപ്പാണ് അതിന്റെ. എന്നിട്ട് നമ്മുടെ നമ്മളെ അരി വെള്ളത്തിലിടാനുള്ള, അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിന്. അതിൽ ഏലക്കായി, കറമ്പട്ട, ഗ്രാമ്പു എല്ലാ സാധനങ്ങളും ഇട്ടിന്. അപ്പൊ ജസ്റ്റ് തിളച്ചു വരുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് സാധാ നമ്മുടെ മലപ്പുറം കോഴി പൊരിച്ചതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. വലിയ മൂന്ന് പീസുകളാണ്, അതും തൊലിയോട് കൂടിയിട്ടില്ല. സാധാ നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ടേസ്റ്റ് മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടിയൊക്കെ ഇട്ട്, കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. പിന്നെ കുറച്ച് സുർക്കയൊക്കെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ്. അത് ലാസ്റ്റ് നമ്മളൊന്ന് പൊരിച്ചെടുക്കുകയുള്ളൂ. അപ്പം ഞാനെന്താ കുറച്ച് മൈഹോൾ സ്റ്റോറിൽ നിന്ന് നല്ല വിലക്കുറവിൽ 50% to 80% ഓഫർ വരുന്നുണ്ട്. അപ്പം കൂടുതൽ തന്നെ അവർക്ക് 17th December 12 AM മുതൽ അവരുടെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഓഫറോട് കൂടി സാധനങ്ങൾ കിട്ടും. അപ്പം ഞാൻ ഏതായാലും മോന് ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ട് കയ്യിലിടാൻ, ഇപ്പോൾ തണുപ്പൊക്കെ അല്ലേ വരും. അതുപോലെ തന്നെ പാൻറ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ട്രൗസർ ഒക്കെ ഇടുന്നതിനേക്കാൾ നല്ലതല്ലേ, ഫുൾ കയ്യില്ല, കുറച്ച് ബനിയൻസ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം കുറച്ച് കോംബോ ഓഫറുകളാണ് കേട്ടോ, ചെറിയ വിലക്കുള്ള കോംബോ ഓഫറുകളാണ്. പിന്നെ ഇതാ ഇക്കാക്കും ഫുൾ കൈയുള്ളൊരു ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു കംഫർട്ട്നെസ് തോന്നുന്ന സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു അടിപൊളി ടീഷർട്ടാണ്. പിന്നെ ഇതാ ഒരു കണ്ടെയ്നേഴ്സ്, മൂന്ന് കോംബോ വരുന്ന കണ്ടെയ്നേഴ്സാണ് കേട്ടോ. വെറും തുച്ഛമായ വിലക്കാണ് ഈ ഒരു മൂന്ന് കോംബോ കണ്ടെയ്നേഴ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഒരു സ്റ്റാൻഡും വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റീഡായിട്ടുള്ളൊരു സ്റ്റാൻഡ് തന്നെയാണ്. വെറും തുച്ഛമായ വിലക്കാണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മൈ ഹോൾസോറിൻ്റെ ലിങ്കും കൂടാതെ ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റിൻ്റെ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും പോയിട്ട് വാങ്ങിക്കണം. അപ്പോൾ ഈ ഫാഷൻ ഐറ്റംസ് ഒക്കെ നിങ്ങൾ വാങ്ങിക്കുന്നു വിചാരിക്കുന്നു. നമ്മള് രണ്ടുപേരും ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഇതാ അവനെ സ്ട്രോളറിലൊക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഓരോന്ന് കൊടുത്ത് കളിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടി കഴിയുമ്പോൾ അതിലേക്ക് മുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം. അങ്ങനെ ഇതിലേക്ക് നമ്മൾ എല്ലാ പൊടികളും ചേർക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം 1/2 teaspoon പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 teaspoon നല്ല ജീരകപ്പൊടി, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിത്തിരി ഗരം മസാല ചേർത്ത് കൊടുക്കുക.
ആവശ്യത്തിന് കുരുമുളക് ഉലുവ ഉലുവക്ക് ഇത്തിരി ചേർത്ത മതിരത്തോനെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കും കുരുമുളക് പൊടി ഞാൻ അത്യാവശ്യത്തിന് ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ അതിന് ശേഷം തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൂട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്നത് യോഗർട്ടാണ് അപ്പോൾ അതന്നെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ കൂടാതെ നമുക്ക് അതിലേക്ക് ഒരു ചെറുനാരങ്ങ കൂടി ആഡ് ചെയ്യാം ഇല്ലാത്തവർ കുറച്ച് വിനിഗർ യൂസ് ചെയ്താലും മതി എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനത് അതിലേക്കൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ആ ടേസ്റ്റ് എല്ലാം ആ ഒരു മസാലയിലേക്ക് പിടിക്കുന്ന ആ ഒരു വിധത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അത് മറ്റേ ഫ്രോസൺ ടൈപ്പ് ആയിട്ട് കാണുമ്പോൾ കുറെ ഉണ്ടായിരുന്നു പാക്കറ്റിൽ പക്ഷേ നമ്മൾ പൊരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആകെ കുറച്ച് തിങ്ങി പക്ഷേ നമ്മള് ചോയ കിട്ടിയാൽ മതി അല്ലേ നമുക്ക് ചിക്കൻ ഉണ്ടല്ലോ പൊരിക്കാൻ ചിക്കൻ ഉണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ചെമ്പേട്ടിയിലൊക്കെ വെച്ചിട്ട് ദമ്മിടാൻ പോവാണ് നമ്മുടെ ചെമ്മീൻ ബിരിയാണിയൊക്കെ പഠിക്കല് അപ്പോ ഞാന് പകുതിയോളം പഠിച്ചു പകുതിയല്ല മുക്കാ ഭാഗത്തോളം ആയല്ലേ ജസ്റ്റ് ദമ്മിടാനല്ലുള്ളൂ അപ്പൊ നമ്മളെ അടുത്ത് ഈ അരിയാണ് ഉള്ളത് മറ്റേ ആ ഒരു ചെറിയ അരിയാണെ ഒന്നും കൂടി ഉഷാറാവൂലേ ആ ഇതിപ്പോ ആ ഒരു കപ്സിൽ നിന്നൊക്കെ വെക്കണ അരിയാണെന്നാലും ഒരു ഫ്രൈഡ് റൈസ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേ പക്ഷെ ആ ചെറിയ അരി ആകുമ്പോഴാണ് ആ ഒരു അല്ലേ നാടൻ ചെമ്മീൻ ബിരിയാണിന്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ ഈ അരി പിന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ വരച്ചിട്ട് നമ്മള് ഇതുകൊണ്ട് വെക്കാന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് ഇനി മറ്റേ വാങ്ങല്ലേ ഇതെന്തപ്പെട്ട് ബിരിയാണി മസാല അല്ലേ ഇനി ഓയിൽ അല്ലേ നമ്മളെ ചെമ്മീൻ പൊരിച്ച ഓയില് അപ്പൊ നമ്മളെ ആ നെരിച്ച ഉള്ളി മല്ലിച്ചപ്പും പിന്നെ നമ്മളെ നെരിച്ച ഉള്ളി ബിരിയാണി മസാല അപ്പൊ നമ്മളെ ബിരിയാണി സെറ്റായി ഇനി ദമ്മ് ഇടാൻ പോവാണ് ജസ്റ്റ് മൂടി ഇട വലിയ സെറ്റപ്പ് ഉള്ള ദമ്മ് ഒന്നും വേണ്ടല്ലോ അല്ലേ അല്ല ഇതിന്റെ മുകളിൽ എന്തെങ്കിലും കാണാം അത് അവിടുത്തെ അത് വെച്ചാൽ ഇതോ ഇനിയൊരു 10 മിനിറ്റ് നമ്മള് ജസ്റ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമില് ഇട്ടാം സാധനം ബിരിയാണി റെഡി സമയം കൊണ്ട് നമ്മൾ ഇടുന്ന ഒരു സമയം കൊണ്ട് ചിക്കൻ പൊരിച്ചെടുക്കുക എന്നാലാണ് ആ ഒരു ചൂടോടെ കഴിക്കാൻ കഴിയുള്ളു വിചാരിച്ചത് അപ്പൊ ഇതുവരെ കായം പരട്ടി വെച്ചായിരുന്നു നമ്മളെ ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ് പൊളി 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 ഇളക്കിക്കൂടാ നീളം കൂടിയ സൈസ് അരിയാണല്ലേ ബിരിയാണി മിക്സ് ആക്കാൻ ഞാൻ തന്നെ വേണം ഓ
അപ്പൊ തരട്ടെ ഭക്ഷണം? ഓ തന്നോളൂ, ഞങ്ങക്ക് തരൂ. അഭിപ്രായം പറയാൻ കഴിയാത്തോണ്ട് ഞാൻ തന്നെ കഴിക്കാണ്. വീണ്ടും നോക്കണം, ഇനി വേണം. ചെമ്മീന് കൂട്ടി കഴിക്കി, ചെമ്മീന് മസാലയും. ചെമ്മീൻ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. ചെമ്മീൻ കഴിച്ചാലും എങ്ങനെ ഉണ്ടാവും? ആ ചെമ്മീന്റെ ചോയ കറക്റ്റ് കിട്ടി. നമ്മളാ എണ്ണ ഒഴിച്ചോണ്ട്, ചെമ്മീൻ പൊരിച്ച എണ്ണ ഒഴിച്ചോണ്ട് കറക്റ്റ് ചോയ കിട്ടീന്. സാധാ അരി ആണെങ്കിൽ പൊളിച്ചു, സാധാ അരി പോലെ ആയിരുന്നു. കാരണം അവര് നീളം കൂടിയായോണ്ട് പൊളിഞ്ഞു പോരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സാധാ അരി പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാ അരി ആണെങ്കിൽ പൊളിച്ചീനില്ലേ. ഞാൻ ഇതാ കോഴി പൊരിച്ചോണ്ട് വേറെ അല്ല. ഇന്ന് ഉച്ചക്കത്തെ ചോറ് അടിപൊളി. വൈകുന്നേരത്തൊക്കെ പിന്നെ കാണാല്ലേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മള് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. കാരണം ഈ സാധനം പെട്ടെന്ന് ചൂടാറൂല. അപ്പൊ നമ്മളിങ്ങനെ തുടക്കുമ്പോ കൈ കഴിയുമ്പോ തട്ടി. അതും പിന്നെ ഈ കറുത്ത കമ്പി എത്ര വട്ടം പൊള്ളിയെന്ന് അറിയാം. പിന്നെ ചെറിയ വേസ്റ്റ് പിന്നെ ആയിട്ട് പെട്ടെന്ന് വേസ്റ്റ് ഒക്കെ നിറയിട്ടു. അപ്പൊ നമ്മള് ആ ഗാർബേജ് റൂമിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിടും. എടോ തനക്കുള്ളല്ലോ ഇത്. ഇമ്മച്ച് എന്തോ സാധനം ഉണ്ടാക്കാൻ വെച്ച. എന്താ ചീന ഉണ്ടാക്കുന്നത്? മഗ്ഗിൾ എന്തോ കുക്ലി എന്നൊക്കെ പറയണ്ടല്ലോ. എന്താകുന്ന അറിയില്ല. ശിശുക്കുട്ടനാണ് നമ്മള് പനി തിന്നുന്നത്. എടു പല്ലില്ല ശിശുക്കുട്ടനാ തിന്നാൻ നോക്കണേ. ഇവിടെ കൊണ്ടടാ, ഇവിടെ കൊണ്ടടാ. പയം കൊണ്ടൊരു ചെറിയൊരു കടിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പൊ സുനിക്ക ടീ ഉണ്ടാക്കി. സാധാ ഇടുന്ന പോലെ സാധനങ്ങൾ, ചായപ്പൊടി, പഞ്ചസാര ഇതൊക്കെ ഇട്ട് കൊടുക്ക. ഇഞ്ചാണ് പ്രധാന. നമ്മളിപ്പോ ചായ കുടിക്കാൻ പോവാണ്. ചായ ഉണ്ടാക്കും എല്ലാരും. ജസ്റ്റ് ഇതേമാതിരി ഒരു കഷ്ണം ഇഞ്ചി ഇട്ടോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാരം. സൂപ്പർ ആവും, സൂപ്പർ ആവും, സൂപ്പർ ആവും. നമ്മൾ ഇടക്കിടക്ക് ഉണ്ടാക്കുന്നതാണ്. ഞാനും ഇഞ്ചി ഇടലുണ്ട്, വേണ്ടിയെന്ന് മാത്രം. സിമ്പിൾ ആയിട്ട് എന്തോ മകളിയോ പിന്നിപ്പോ പറയും മകളിന്. സിമ്പിൾ ആയിട്ടുള്ള പലഹാരം പെട്ടെന്ന്. നമ്മള് രണ്ടുപേരേ ഉള്ളൂ, രണ്ടുപേർക്ക് ധാരാളം. കൊറേ പേര് പണിയൊക്കെ കഴിഞ്ഞു വരുന്നുണ്ട്. നമ്മള് ഈ ഒരു നേരത്താണ് ഇട്ട് ഇറങ്ങിയിട്ടുള്ളത്. മോനം കൊണ്ട് സുനിക്ക് അങ്ങനെ വേഗം പോകുന്നുണ്ട്. സുനിക്ക പിന്നെ ഫാസ്റ്റ് പാസഞ്ചർ ആണ്, എന്നെങ്കിലും മുന്നെത്തും. അപ്പൊ ഈ ഒരു പാന നമ്മൾ കിടക്കണം. ഇതന്നെ ഉണ്ട് ഒരു കിലോമീറ്റർ തോന്നുന്നു കേട്ടോ. എത്രയോ ഉണ്ട് ഇതിന്റെ സംഭവം. നമ്മള് ചെറുതായിട്ട് ഇങ്ങനെ അധികം കയറ്റമില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ഇതുള്ളത്.
ഫാമിലീസിന് മാത്രമേ ഈ പാർക്കിലേക്ക് എൻട്രൻസ് ഉള്ളൂ ട്ടോ ദുബായ് പബ്ലിക് പാർക്ക് അതെ ദുബായ് സ്പോർട്സ് മെയിൻ പ്ലാസ ഇത് വലിയൊരു പാർക്ക് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ സുൻക അൽ അക്വൽ മാക്കു वाकिंग पेट्स जोगिंग प्रश्न डीसेंट ड्रेस बाइसिकल मोटर साइकिल अगर संभव വലിയൊരു പാർക്കാണ് ട്ടോ സംഭവം അതാ നമ്മളെ ഇസുവിന് കളിക്കാനുള്ള സ്ഥലം അപ്പൊ ഇസുവിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ പാർക്കിലേക്ക് വന്നത് അവൻ ഇങ്ങനെ ഒറ്റയ്ക്കാവരുതല്ലോ അപ്പൊ ഇതാ അവിടെ നല്ല റെസ്റ്റിംഗ് പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു പാർക്ക് ഇട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മറ്റേതൊരു ലൈറ്റിംഗ് ഇല്ലേ ഇനിയല്ലേ ഇതിപ്പോ നല്ല ലൈറ്റിംഗ് ഉണ്ട് ഇവിടെ അതാ അവിടെ കാണുന്ന പോണ്ട് വെറുതെ അല്ല പോണ്ട് പാർക്ക് എന്നിട്ട് അവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വന്നാലോ अगर आवलोटिंग वलियोलान നല്ലതാണ് കുഴപ്പമില്ല പക്ഷേ കുറച്ചുകൂടി വലുപ്പം വെക്കണ്ടിരുന്നില്ലേ എന്താണ് ജനറേഷൻ ഊഞ്ഞാലാണ് ആരെയറിഞ്ഞോ എവിടെ അപ്പൊ മോന് കളിക്കാൻ പറ്റിയത് നല്ല സ്മൂത്ത് ഉള്ള ഡ്രസ് ഇട്ടെടുത്തെന്ന് ഒരു പ്രശ്നവും ഇല്ല ഇട്ടോളി ഇട്ടോളി ഞാൻ ഇവിടെ ഉണ്ട് അറ്റത്ത് അപ്പൊ ഇന്നല്ല ഇസ്മോനെ കളിക്കാൻ കേട്ടോ വിട്ടാളി വിട്ടാളി വിടി ഞാൻ ഇവിടെ ഉണ്ട് ഇജുട്ടാ ഇജുട്ടാ കൊട 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 അതാ ഇനി ഒന്ന് വിടി ഇത് ഒന്നുകൂടി ഇത് ആ വിട്ട വിട്ട അതെ 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 ഓക്കേ കം ഷാൽ കം ഓക്കേ ഹൈ 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 വേടി ചീസ് കൂട്ട വേടി ചീ കേടന്നിട്ടോ മോൻ കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആവൂല ഈശുട്ടാ ഈശുട്ടാ ഇച്ച് കുട്ടാപ്പാ കുടു 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 കൈ കുടു 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 ആ വൈന നൂര് ഇഷ്ടം നിനക്ക് മക്കളെ സന്തോഷം കാണുമ്പോ ഭയങ്കര എന്താ പറയാ മനസ്സിന് തന്നെ ഒരു സുഖാണ് ഈച്ചാ തൊട്ടിലെ ചെറിയ തൊട്ടിലേക്ക് മാറ്റിട്ടോനെ ഓൻ വിചാരം ഓന് അയിന്ന് എടുത്ത് അങ്ങോട്ട് മറ്റേ തൊട്ടിലേക്ക് എന്നെ നോക്കിക്കാണ് തൊട്ടിലല്ല സോറി ഊഞ്ഞാലാ ഇതാണ് അപ്പം പോണ്ട് അല്ലേ സിൻക പോണ്ട് പാർക്ക് ഒരുപാടുണ്ടല്ലോ
അപ്പൊ ഇതാ നമ്മൾ അവിടെ ഉള്ള നിക്കാണ്. അത് പല ടൈമിൽ പല മൂടാ. അപ്പം ഞാൻ അവനെ ഉറക്കിയത നേരെ കൊട്ടയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണുന്നുണ്ടാവില്ല. നമ്മളിപ്പോ തിരിച്ചു പോയിക്കൊണ്ടിരിക്കും. അതെ വെള്ളയപ്പം കിട്ടും. അതെ അതെ പോയി കാലം വെള്ളയപ്പം കഴിച്ചിട്ട് വെൽക്കം ഡ്രിങ്ക് ആണ് അല്ലെ? എന്താ നിങ്ങൾക്ക് അത് കപ്പിയോ ചായ? കൊടല് നമ്മളെ നാട്ടില് അതെ. സുൻക വീണ്ടും ചിക്കനിലേക്ക് എത്തി. അതെ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ചിക്കൻ എരിപ്പൊരി ഒരേ പ്രശ്നമല്ല, സോറി ഒരേ ഒരു വെറൈറ്റി ആയിട്ട് ആണല്ലേ ചിക്കൻ എരിപ്പൊരി. ഹാഫാണ് എടുത്ത് നോക്കുന്നത്. നോക്ക നമുക്ക് അപ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം പുതിയ മോഡലാണ് നമ്മുടെ ഫ്രൈ പാനിലൊക്കെയാണ് ഈ ഇറച്ചി വരട്ടിയത്. വരട്ടി പറഞ്ഞാൽ ഒരു ഗ്രേവി ടൈപ്പാണ്. പിന്നെ എന്താ നെയ്പത്തലുണ്ട്, പിന്നെ പത്തിരി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അറ്റാക്കിങ്ങിൻ്റെ ടൈമാണ് കേട്ടോ. എന്നിട്ട് കുടുങ്ങിപ്പോയി ഞാൻ. അതെ നല്ല സോഫ്റ്റ് ബീഫ് കിട്ടും. നല്ല നമ്മളെ വീട്ടിൽ നിന്നൊക്കെ കഴിക്കണ ആ നാടൻ ബീഫിന്റെ അത്യ ടേസ്റ്റ്. നാടൻ ബീഫും പത്തിയും വീടൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് പോയി ഗ്രേവി അടിപൊളി കേട്ടോ. രക്ഷയില്ല ഇപ്പാണെങ്കിലും അതിനാട് സൂപ്പർ. വേറെ സാധനം കൂടി നമ്മള് പറഞ്ഞിട്ടുണ്ട്, അപ്പോ ഇവിടെ ഒന്ന് അടിച്ചു നോക്കാം. ഇനി ഒന്ന് പറഞ്ഞു നോക്കിയതാണ്, ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെയും പറയാലോ. നെയ്പത്തലാന്നാ തോന്നുന്നത്. ഇത് നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. പക്ഷെ പത്തിരി ഉണ്ടാവുമ്പോ നമുക്ക് പത്തിരിയാണ് മുഖ്യം. നൈസ് പത്തിരി. ബീഫിന്റെ ഒരു സാധനം ചെറിയ ചെറിയ സാധനം പറഞ്ഞാണ്. അപ്പൊ അത് കുഴപ്പമില്ലത് ഒരു ആവറേജാണ്. ബീഫിന്റെ പത്തിരിന്റെ ആ ലെവലിക്ക് എത്തൂലോ. അങ്ങനെ പിന്നെ ഒരു നാരങ്ങ സോഡയും കൂടി നല്ലൊന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ബിൽഡിംഗ് സെക്ഷനിൽ എത്തിയപ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ആ മിഠായികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മളിപ്പം നമ്മുടെ റൂമിലേക്ക് തിരിച്ചു പോവാണ്. അപ്പം ഇങ്ങനാണ് നമ്മളെ ഇവിടുത്തെ ഒരു ഡേ
കടന്നു പോകുന്നത്. എന്നും ഇങ്ങനെയല്ല. ഓരോ ദിവസവും ഒരു നോർമൽ ഡേ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. എന്തെങ്കിലും പുറത്തു പോകാനുള്ള ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഒറ്റക്ക് പുറത്തു പോകുന്ന ദിവസമുണ്ട്. അപ്പൊ അതല്ലാതെ നമ്മളെല്ലാരും കൂടി പുറത്തു പോകുന്ന ദിവസമുണ്ട്. നല്ല വീഡിയോ ഒന്നും കാണലുണ്ട്. അപ്പൊ എന്നും പുറത്തു പോയി കറങ്ങാൻ പോയില്ല. നോർമൽ ഒരു ഡേ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അല്ലേ, അടുത്തൊരു വീഡിയോയിട്ട് കാണാം. അതെ, ഡയലോഗും അതും ഇതൊക്കെ ആയിട്ട് കാണല്ലേ. അവന് ഫ്രീഡം കിട്ടിയല്ലോ ആദ്യം. വേണ്ട, ഇനിയിപ്പോ തണുപ്പല്ലേ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, അസ്സലാമു അലൈക്കും.